ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനമായിരിക്കും വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഇടം പിടിക്കുക. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. രാവിലെ 11 മണിയോടെ കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡ് ഷോയോടെയാണ് ഇന്നത്തെ പര്യടനത്തിന് തുടക്കം കുറിക്കുക. ഷബീർ ഉമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കൊടിയത്തൂരിലേക്ക് എത്തുന്നു. ആദ്യ റോഡ് ഷോ അവിടെ നിന്ന് തന്നെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷബീർ ഇപ്പോൾ കൊടിയത്തൂരിലാണ് ഉള്ളത്. ഈ ആവേശം ഏറ്റെടുക്കാനായി അണികൾ എവിടെ എത്തി തുടങ്ങിയോ? ജിൽസി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടിയത്തൂരിലാണ്. ഈ റോഡ് ഷോ ആരംഭിക്കുന്ന കൊടിയത്തൂർ തെയ്യത്തും കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഇതിനായിട്ടുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കാനുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. അപ്പം തന്നെ 11 മണിയോട് കൂടിയതാണ് ഈ റോഡ് ഷോ ആരംഭിക്കുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ തന്നെ നിരവധി ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ തെയ്യത്തും കടവിൽ, റോഡ് ഷോ ആരംഭിക്കുന്ന ഈ കൊടിയത്തൂർ തെയ്യത്തും കടവിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും തിരക്കിട്ട പ്രചാരണ പരിപാടികളാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്നുള്ളത്. 4 നിയോജക മണ്ഡലങ്ങളിലായാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടന പരിപാടികൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ റോഡ് ഷോകളിലും പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അതിനുശേഷം കോഴിക്കോട് ബീച്ചിൽ നടന്ന UDF മഹാറാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. എന്തായാലും തിരക്കിട്ട പ്രചാരണ പരിപാടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 നിയോജക മണ്ഡലങ്ങളിൽ ഇന്ന് റോഡ് ഷോ, ഒപ്പം തന്നെ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോ. ആദ്യ പരിപാടി ഞാനിപ്പോൾ നിൽക്കുന്ന കൊടിയത്തൂരിലാണ്. 11 മണിയോടെ കൊടിയത്തൂർ തെയ്യത്തും കടവിൽ നിന്ന് കൊടിയത്തൂർ അങ്ങാടി വരെ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തും. അതിനുശേഷം മലപ്പുറം ജില്ലയിലേക്ക് പോകും. ഏറനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് പിന്നീടുള്ള പരിപാടികൾ. അരീക്കോട് കീഴുപറമ്പിലാണ് അടുത്ത പരിപാടി ഉള്ളത്. ഏതാണ്ട് 12 മണിയോടെ കീഴുപറമ്പ് അങ്ങാടി മുതൽ കീഴുപറമ്പ് വരെ ഒരു ജനസമ്പർക്ക യാത്ര രാഹുൽ ഗാന്ധി നടത്തും. അതിനുശേഷം അരീക്കോട് തരട്ടമ്മലിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റ് പരിപാടികൾ. അത് നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലായാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ. മമ്പാട് ടൗണിൽ റോഡ് ഷോ ഉണ്ട്. ഒപ്പം തന്നെ നിലമ്പൂരിൽ ചന്തക്കുന്ന്, നിലമ്പൂർ ടൗണിലുള്ള ചന്തക്കുന്നിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ട്. പിന്നെ അതിർത്തിയായ, സംസ്ഥാന അതിർത്തി കൂടിയായ മൂത്തടത്തും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടത്തും. എന്തായാലും 4:40 വരെ ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണി വരെ രാഹുൽ ഗാന്ധിയുടെ വിവിധ പരിപാടികളാണ് നടത്തുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. ഇപ്പം തന്നെ UDFനും കോൺഗ്രസിനും വലിയ സാധ്യത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ടുണ്ട്. അപ്പോൾ ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കൂടി വലിയ നിലയ്ക്ക് നേട്ടമുണ്ടാകുമെന്നാണ് കോൺഗ്രസും UDFഉം പ്രതീക്ഷിക്കുന്നത്. അപ്പം തന്നെ ഈ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും പ്രചാരണം നടത്തുന്നതെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ, കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസും UDFഉം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടിയിൽ മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഈ UDFന്റെ മഹാറാലിയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും വലിയ ആവേശമാണ്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, UDF പ്രവർത്തകരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ പര്യടന പരിപാടികൾ വലിയ ആവേശമാണ്. ഇന്നലെ വയനാട്ടിൽ നടന്ന റോഡ് ഷോകളിലെല്ലാം തന്നെ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊടിയത്തൂരിലും കുട്ടികളടക്കമുള്ളവർ വലിയ ആവേശത്തോടെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ചികിത്സ നമ്മളിപ്പോൾ കാണുന്നത്. തീർച്ചയായും ഷബീർ, ഇപ്പോൾ കണ്ടതൊന്നുമല്ല ആവേശം. ഇനിയിപ്പോൾ ആവേശം വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം 11 മണിയോടെയാണ് രാഹുൽ ഗാന്ധി കൊടിയത്തൂരിലേക്ക് എത്തിച്ചേരുക. അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ള പ്രചാരണ വാഹനമടക്കം അവിടെ സജ്ജമായിരിക്കുന്നു. വലിയ ആവേശത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അണികൾ കൂടി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഷബീർ ഒമർ കൊടിയത്തൂരിൽ നിന്ന് നൽകിയത്.